റുഖാന ഇബ്നു അബ്ദു യസീദ് തികഞ്ഞ നിഷേധിയും പ്രവാചകന്റെ കടുത്ത വിരോധിയുമായിരുന്നു. തിരുദൂതരുടെ ക്ഷണം തിരസ്കരിക്കുന്നതിലും വിഗണിക്കുന്നതിലും റുഖാന തന്റെ ഊക്ക് പ്രകടിപ്പിച്ചിരുന്നു. ഖുറൈശികളിൽ മെയ്യൂക്കിൽ അറിയപ്പെട്ട കായിക ബലത്തിൽ കേളി കേട്ട വ്യക്തിയായിരുന്നു റുഖാന ഇബ്നു അബ്ദു യസീദ്. ഒരിക്കൽ അദ്ദേഹം തന്റെ ഒരുപറ്റം ആടുകളുമായി ആഗതനായി. തിരുദൂതർ അദ്ദേഹത്തെ അപ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. മെയ്യൂക്കിൽ ഗുസ്തി മത്സരത്തിലും ബലപ്രയോഗത്തിലും അറബികൾക്ക് തോൽപ്പിക്കുവാൻ കഴിയാത്ത വ്യക്തിയായിരുന്നു ഈ റുഖാന. അതുകൊണ്ട് തന്നെ തിരുദൂതർ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ്യം, യാ മുഹമ്മദ് ഇൻ ഫറഅതനി ആമൻതു ബിക്, എന്നോട് മൽപിടുത്തം നടത്തി, എന്നെ വീഴ്ത്താൻ താങ്കൾക്കായാൽ ഞാൻ താങ്കളിൽ വിശ്വസിക്കാം എന്നാണ്. മാത്രവുമല്ല, റുഖാന പ്രവാചകനോട് വീതം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മുന്നിൽ കാണുന്ന ഒരു വൃക്ഷത്തെ ചൂണ്ടി അതിനെ വിളിച്ചു വരുത്തിയാൽ ആ അത്ഭുതം കണ്ട് ഞാൻ സ്വീകരിക്കാം. മോജിസത്തിലൂടെ തിരുനബി അയാളുടെ ആവശ്യം കാണിച്ചു. പക്ഷേ മാരണക്കാരൻ എന്ന് പറഞ്ഞ് പ്രവാചകനെ കളിയാക്കുകയും കളവാക്കുകയുമാണ് അപ്പോൾ റുഖാന ചെയ്തത്. പ്രവാചകൻ റുഖാനയോട് ഗുസ്തി മത്സരം നടത്തി. റുഖാന നിലം പരിശായി. എഴുന്നേറ്റ് നിന്ന് റുഖാന വീണ്ടും പ്രവാചകനെ വെല്ലുവിളിച്ചു. ആ മത്സരത്തിൽ റുഖാനയെ വീണ്ടും പ്രവാചകൻ നിലത്തു വീഴ്ത്തി. മൂന്നാമതൊരിക്കൽ കൂടി റുഖാന മൽപിടുത്തത്തിനുണ്ടോ എന്ന് ചോദിച്ച് തന്റെ വെല്ലുവിളി ആവർത്തിച്ചപ്പോൾ ആ പ്രാവശ്യവും പ്രവാചകൻ റുഖാനയെ വീഴ്ത്തി. റുഖാന തന്നെ വീഴ്ത്തിയാൽ തന്റെ ആട്ടിൻപറ്റത്തെ പ്രവാചകന് നൽകാം എന്ന് വാക്കുകൊടുത്തിരുന്നു. റുഖാനയുടെ ആട്ടിൻപറ്റത്തെ പ്രവാചകൻ വാങ്ങിച്ചു. റുഖാന ഇളിഭ്യനായി. പ്രവാചകനോട് റുഖാന അപേക്ഷിച്ചത്, മുഹമ്മദ്, നിങ്ങൾ എന്നെ നിലംപതിപ്പിച്ച് അങ്ങനെയാണ് റുഖാനയുടെ ആട്ടിൻപറ്റൻ എനിക്ക് ലഭിച്ചതെന്ന് അറബികൾ അറിഞ്ഞാൽ അവരെന്നെ മോശപ്പെടുത്തും, ഞാൻ വഷളാകും. അതുകൊണ്ട് ചൂതാട്ടത്തിലൂടെ എന്റെ ആടുകളെ കൈപ്പറ്റി എന്ന് നിങ്ങൾ അറബികളോട് പറയണം എന്നാണ് റുഖാന പ്രവാചകനോട് ആവശ്യപ്പെട്ടത്. പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ കളവ് പറയുകയില്ല, നിങ്ങളുടെ ആടുകളെ നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ റുഖാനെ അയാൾക്കുള്ള ആടുകളെ നൽകി അവിടം വിടുകയാണ്. അന്ന് റുഖാന തന്റെ അഭിമാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തതിനാൽ, അൻത വല്ലാഹി ഖൈറു മിന്നി വ അക്രം, മുഹമ്മദ് നിങ്ങൾ എന്നേക്കാൾ ഉത്കൃഷ്ടനാണ്, ഉദാരപൂർണനാണ് എന്ന് വിശേഷിപ്പിച്ചാണ് അവിടെ നിന്ന് മടങ്ങിയത്. തിരുദൂതരുടെ ഈ ഉത്തമ വ്യക്തിത്വവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു മഹനീയ സ്വഭാവവും റുഖാനയിൽ സ്വാധീനം ചെലുത്തി. റുഖാന അതൊരിക്കലും വിസ്മരിച്ചില്ല. മക്കം ഫത്ഹിന്റെ നാളിൽ റുഖാന തിരുസവിധത്തിലെത്തി. അവിടെ വെച്ച് തന്റെ ആദർശം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തിരുദൂതരോട് അനുബന്ധമായി ഒരു കാര്യം ഉണർത്തി. അത്, മുഹമ്മദ്, ബലപ്രയോഗത്തിൽ അന്ന് നിങ്ങൾ എന്നെ വീഴ്ത്തിയിട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു മനസ്സിലാക്കിയ ഒരു വിഷയം, വാനലോകത്തിനുപരിയിൽ നിന്ന് നിങ്ങളെ തേടി ഒരു സഹായം വന്നിറങ്ങുന്നു എന്നതാണ്. പ്രവാചകനെ വിശ്വസിച്ച റുഖാന ഇബ്നു അബ്ദു യസീദ് പിന്നെ പ്രവാചകന്റെ അരിമ ശിഷ്യനായി ശിഷ്ടകാലം ജീവിച്ചു. പിൽക്കാലത്ത് മുആവിയ റളിയല്ലാഹു തആലാനുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം വിശുദ്ധ മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. സഹോദരന്മാരെ, നമ്മുടെ ആരംഭ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിത ഗുണങ്ങൾ, ഉത്തമ സ്വഭാവങ്ങൾ ഇവിധം എത്ര എത്രയാണ്! ഉത്തമ ഗുണങ്ങളും ഉത്കൃഷ്ട സ്വഭാവങ്ങളും മാതൃകാ യോഗ്യരുടെ അടുക്കൽ മരുപ്പറമ്പിലെ മരീചികയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹബീബിന്റെ ഇത്തരം മഹൽ ചരിതങ്ങൾ ലോകർക്ക് എടുത്തു കാണിക്കേണ്ട നാളുകളിലാണ് നാം ഏവരും.